ഗുഡ് മോർണിംഗ് ടു ഓൾ ടുഡേ വി വിൽ ഡിസ്കസ് ദ അനോമല സെക്കൻഡുകൾ തിക്കനിങ് ഇൻ ബൊറേവിയ ബൊറേവിയ ദ കോമൺ സ്പീഷീസ് ഈസ് ബൊറേവിയ ഡിഫ്യൂസ കോമൺലിൻ നോൺ എസ് തഴുതാമോ പുനർനവ ബിലോങ്സ് ടു അർ ഫാമിലി നിക്റ്റാജിനേസി ഇറ്റ് ഈസ് എ പ്രോസ്ട്രൈറ്റ് ഹെർബേഷ്യസ് പ്ലാന്റ് അല്ലേ തകയിലൊക്കെ ഇങ്ങനെ പടർന്നു പോകുന്ന പ്ലാന്റ് ആണെന്ന് അറിയാം നമ്മൾ കറയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് അതിൻ്റെ അനാറ്റമിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് മിഡിലോ ദൈ വാസ്ക്ലോബലാണ് ദ വാസ്ക്ലോബൽസ് which are present ദ പിത് നമുക്ക് ബ്രീഫായിട്ട് എൻ്റെ പ്രൈമറി സ്ട്രക്ചർ നോക്കാം അത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഐ എം മോർ കോൺസെൻട്രേറ്റിംഗ് ടു വേഴ്സ് ദ വാസ്കുലർ റീജൻ സോ എപ്പോഴോമീസ് സിംഗിൾ ലെയർഡാണ് മൾട്ടിസെല്ല ഹെയർസ് ഉണ്ടെന്ന് അറിയാം തിക്യൂട്ടിക്കൽസ് സ്റ്റൊമാറ്റ കോർട്ടക്സ് ആണെങ്കിൽ കോളൻ കൈമാറ്റസ് ഹൈപ്പോഡോമിസ് ത്രീ ടു ഫോർ ലെയേഴ്സ് ഫോളോഡ് ബൈ എ ത്രീ ടു സെവൻ ലെയർഡ് ക്ലോറൻ കൈമ ഒരു ക്ലിയർ എൻഡോഡോമീസ് കാണാൻ പറ്റും അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടോളം ലെയർ എന്തുകൊണ്ട് കോർട്ടക്സ് ഉണ്ടെന്നർത്ഥം ദെൻ സ്റ്റീല റീജൽ നോക്കിയൽ പാൻ ഗെയ്മാറ്റ സ്പെരി സൈക്കിൾ ദൻ എ വെൽ ഡെവലപ്ഡ് പാൻ ഗെയ്മാറ്റ സ്പിത്തീസ് പെർസെൻറ് കമ്മിങ് ടുവേഴ്സ് വാസ്കുല ബണ്ടിൽസ് ദീസ് ആർ കൺജോയിൻ്റ് കൊളാറ്റഗൽ ഓപ്പൺ വിത്ത് എൻഡാക് സൈലം ആസ് ഇൻ ദ കേസ് ഓഫ് ഡൈക്കോട്ട്സ്റ്റം ദീസ് വാസ്കുല ബണ്ടിൽസ് ആർ അറേഞ്ച് ഇൻ ത്രീ റിങ്സ് ടു ലാർജ് സെൻട്രലി പ്ലേസിൻ്റെ മിഡിൽ വാസ്കുല ബണ്ടിൽ അത് രണ്ടെ ഉള്ളു നമ്മൾ റിംഗ് ആയിട്ട് പകയുന്നതേ ഉള്ളു

തിക്കനിങ് മറ്റേ നിയർലി സ്റ്റേജ് ഓഫ് സെക്കൻഡ് തിക്കനിങ് പക്ഷേ മൂന്ന് ബണ്ടിൽസ് ക്ലിയർ ആയിട്ട് മൂന്ന് റിങ്സ് ഓഫ് ബണ്ടിൽസ് കാണാൻ പറ്റും അല്ലേ കാണാൻ ഒരു മിഡിലറി ബണ്ടിൽ കാണാൻ പറ്റും അതാണ് ഇന്നർ റിങ് തന്നെ മിഡിൽ ബണ്ടിൽ കാണാൻ പറ്റും മിഡിൽ റിങ്ങ് കാണാൻ പറ്റും പിന്നെ ഔട്ടർ ബണ്ടിൽ കാണാൻ പറ്റും ഓമിക്കോ ഓൾ ദീസ് ബണ്ടിൽസ് ആ കൺജോയിൻഡ് കൊളാറ്ററൽ ഓപ്പൺ ആൻഡ് അനെൻഡാക്കെ റിഗാർഡിങ് ഇറ്റ് സെക്കൻഡറി സ്ട്രക്ചർ ദിസ് ബൊറവിയ ഡിഫ്യൂസർ ഹാസ് എ പ്രൈമറി അനോമലി

ഇപ്പോൾ പ്രൈമറി അനോമലി കൂടാതെ രണ്ടാമത് അനോമലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ഐ സെക്കൻഡർ തിങ്കനിങ് ആക്സസറി ക്യാമ്പിയാർ ആർ ഫോംഡ് സക്സസീവിലി ഈ ക്യാമ്പിൽ നിന്ന് സൈലോയും ഫ്ലോയം ഉണ്ടാകുന്നു അതുകൊണ്ട് നമുക്ക് പറയാം ആക്സസീവ് വാസ്കുലർ ടിഷ്യൂസ് ആർ ഓൾസോ ഫോമ്ഡ് നമ്മളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആഫ്റ്റർ പ്രൈമറി ഗ്രോത്ത് ദ സെക്കൻഡറി ഗ്രോത്ത് ഈസ് വെരി മച്ച് ലെസ് ഓർ ലിമിറ്റഡ് ഇൻ ദ ഇന്നർ ആസ് വെൽ ആസ് മിഡിൽ റിങ് നടുക്കുള്ള മ മിഡിലറി ബണ്ടിലും പിന്നെ മിഡിൽ മിഡിലുള്ള ഒരു സിക്സ് ടു ഫോർട്ടീൻ വാസ്കുലോ ബണ്ടിൽ സെക്കൻഡറി ഗ്രോത്ത് വളരെ കുറവാണ് കാരണം ദീസ് വാസ്കുലർ ബണ്ടിൽസ് ഡു ഹാവ് ഫെസികുലാർ ക്യാമ്പ്യം പക്ഷേ അവിടെ ഇൻ്റർ ഫെസികുലാർ ക്യാമ്പ്യം ഉണ്ടാകുന്നില്ല സോ ബൈ ദ ആക്ടിവിറ്റി ഓഫ് ദീസ് ഫെസികുലാർ ക്യാമ്പ്യം ദ സൈസ് ഓഫ് ദ വാസ്കുലർ ബണ്ടിൽ ഇൻക്രീസസ് ദാറ്റ്സ് ഒളി വേറെ മോസ്റ്റ് ഓഫ് ദി സെക്കൻഡ് ഓഫ് ദിക്കനിങ് ഈസ് ഒക്കേഴ്സ് ഇൻ ദ ഔട്ടറിങ് ഈ ഔട്ടറിങ്ങിൽ നടക്കുന്നിങ്ങനെയല്ല ഹിയർ എ ഇൻ്റർ ഫെസിക്കുലർ ക്യാമ്പ് ഈസ് ഓൾസോ ഫോംഡ് ഓൾറെഡി ഫെസിക്കുലാർ ക്യാമ്പ് ഉണ്ട് പക്ഷെ ഇൻറ്റർ ഫെസിക്കുലർ ക്യാമ്പ് ഉണ്ടാകും സൊ ബോത്ത് ജോയിൻറ്റ് ടുഗതർട്ട് ഫോം എ ക്യാമ്പിൽ റിങ് നമ്മൾ ഡൈക്കോഡ്സിമിൽ പഠിച്ച പോലെ ഒരു ക്യാമ്പിൽ റിംഗ് ഉണ്ടാകും ആൻഡ് ദിസ് ക്യാമ്പിൽ റിംഗ് പ്രൊഡ്യൂസേഴ്സ് ടിഷ്യൂസ് ഇൻറ്റേർണലി ആസ് വെൽ ആസ് എക്സ്റ്റേണലി ഇൻറ്റേർണലി ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് സെക്കൻഡറി സൈലം പ്ലസ് കൺജക്റ്റീവ് ടിഷ്യൂ രണ്ടും അകത്തോട്ടുണ്ടാകും എക്സ്റ്റേണലി പ്രൊഡ്യൂസേഴ്സ് സെക്കൻഡറി ഫ്ളോയം പ്ലസ് പാൻ ഗെയിമാണ് അതായത് ഫെസിക്കുലാ ക്യാമ്പിയ പ്രൊഡ്യൂസേഴ്സ് സൈലം ഇൻറ്റേണലി ഓ സെക്കൻഡറി സൈലം ഇൻറ്റേണലി ആൻഡ് സെക്കൻഡറി ഫ്ലോയം എക്സ്റ്റേണലി ഇൻ്റർ ഫെസിക്കുൽ അക്യാമ്പിയ പ്രൊഡ്യൂസേഴ്സ് കൺജക്റ്റീവ് ടിഷ്യൂ ഇൻറ്റേണലി ആൻഡ് സെക്കൻഡറി പാൻ ഗെയിം എക്സ്റ്റേണലി ആഫ്റ്റർ സം ടൈം ദി ക്യാമ്പിയൽ ആക്ടിവിറ്റി സ്റ്റോപ്സ് അതായത് ഷോർട്ടാണ് ചെറിയൊരു ആക്ടിവിറ്റിയാണ് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ സ്റ്റോപ്പ് ആവും ദാറ്റ് മീൻസ് ക്യാമ്പിയം ഡു നോട്ട് പ്രൊഡ്യൂസ് ഫർദർ സെക്കൻഡറിഷ്യൂസ് ഇന്ത്യണെ ഓർക്സ്റ്റേണൽ അതിനുശേഷം സോ അത് തൊട്ടുമ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പടത്തിനകത്ത് അങ്ങനൊരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ആക്ടിവിറ്റി കഴിഞ്ഞൊരു ഇമേജ് ആണ് ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത് അതേ ഇമേജ് തന്നെയാണ് പക്ഷേ ഇത് ഫസ്റ്റ് റൗണ്ട് ഓഫ് ആക്ടിവിറ്റി കഴിഞ്ഞു സി ലുക്ക് അറ്റ് തേർഡ് റിങ് കണ്ടോ ഈ റിങ് നോക്കിക്കോ ഞാനിപ്പോൾ വരച്ച സ്ഥലം നോക്കിക്കോണ്ട് ഇതാണ് തേർഡ് റിങ് ഔട്ടർ റിങ് ഇവിടെ നോക്കിയാൽ സി യു ക്യാൻ സി ദ സെക്കൻഡറി സൈലം കാണാം ദെൻ കൺജിറ്റ് ഇഷ്യൂ കാണാം സെക്കൻഡറി സൈലം കൺജിറ്റ് ഇഷ്യൂ ദെൻ സെക്കൻഡറി ഫ്ലോയും കാണാം ഈ സെക്കൻഡറി ഫ്ലോയും കഴിഞ്ഞ് കാണപ്പെടുന്ന റേജിൻ മുഴുവൻ സെക്കൻഡറി പാൻ ഗെയിം വേണം അതിവിടെ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞ് ക്യാമ്പിം സ്റ്റോപ്പ് ആയ ശേഷം വീണ്ടും ആഫ്റ്റർ സം ടൈം എഫ് ന്യൂ ഫ്രഷ് ക്യാമ്പിയും റിംഗീസ് റിങ് എറൈസസ് എക്യൂ ഫഷ് ക്യാമ്പയിൽ റിംഗ് എറൈസ് എന്ന് മതി കേട്ടോ റിംഗീസ് എറൈസ് അല്ല റിങ് എറൈസസ് ബൈ ദ ജോയിനിങ് ഓഫ് സെക്കൻഡറി പാൻ ഗെയിമ സെൽസ് ഓപ്പോസ്റ്റ് ടു ദ കൺജിറ്റ് ഇഷ്യൂ ആൻഡ് ദ സെൽസ് ഓഫ് ദ പെരി സൈക്കിൾ ഔട്ട്സൈഡ് ദ ഫ്ലോയം അതായത് ഇതുണ്ടാകുന്നത് ഈ ആക്സറേ ക്യാമ്പയുടെ ഒറിജിനി ഇമ്പോർട്ടൻ്റ് ആണ് ബൈ ജോയിൻ ദ സെക്കൻഡറി പാൻ ഗെയിം മസ്സെൽസ് ഓപ്പോസിറ്റ് ദ കൺജിറ്റ് ഇഷ്യൂ കൺജിറ്റ് ഇഷ്യൂന് ഓപ്പോസിറ്റി സെക്കൻഡറി പാൻ ഗെയിമയും ആൻഡ് ദി സെൽസ് ഓഫ് ദ പെരി സൈക്കിൾ ഔട്ട് സൈഡ് ദ ദ ഫ്ലോയം ഫ്ലോയത്തിന് വെളിയിലുള്ളത് ഔട്ട് സൈഡ് ദ ഫ്ലോയം സി ഞാൻ ഈ പടത്തിൽ കാണിക്കാം സമയർ ഈ റീജിയനാണ് കണ്ടത് ഇവിടെ ഫ്ലോയം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മുകളിൽ കൂടെ വരച്ചാൽ സെക്കൻഡ് ഫ്ലോയം ഉണ്ട് അതിൻ്റെ വെളിയിൽ തന്നെ തൊട്ടടുത്തുള്ള റീജിയൽ സെക്കൻഡ് പാനങ് ഈ റീജിയനാണ് എന്ത് ചെയ്യുന്നത് എക്സറേ ക്യാമ്പ് ഉണ്ടാകുന്നത് ആൻഡ് ദീസ് എക്സറേ ക്യാമ്പിയറിങ് ഫംഗ്ഷൻസ് ഇൻ സിമിലർ മാനർ ടു ദ പ്രീവിയസ് ക്യാമ്പയിൻ തൊട്ട് മുമ്പുണ്ടായ ക്യാമ്പയിം പോലെ തന്നെ ആക്ടിവിറ്റിയും അതായത് ഇനി പ്രൊഡ്യൂസേഴ്സ് സെക്കൻഡറി സൈലം ആൻഡ് കൺസിറ്റ്യൂഷ്യൂ ഇൻ്റേണലി ആൻഡ് സെക്കൻഡറി ഫ്ലോയം ആൻഡ് സെക്കൻഡറി പാൻഗെയിമ എക്സ്റ്റേർണലി അഗൈൻ ആഫ്റ്റർ സം ടൈം ദ ആക്ടിവിറ്റി ഓഫ് ദ ക്യാമ്പയിം സീസസ് ദെൻ ആഫ്റ്റർ സംയു എക്സറെ ക്യാമ്പിയർ ഫോംസ് ആസ് ഇൻ ദ കേസ് ഓഫ് പ്രീവിയസ്ലി തൊട്ട് മുമ്പ് ഉണ്ടായതുപോലെ വീണ്ടും ഉണ്ടാകും ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് റിപ്പീറ്റഡ് ടിൽ ദ ഫോ ടിൽ ഫോർ ഓർ മോർ കോൺസൻട്രേറ്റ് റിങ് ഓഫ് വാസ്കുലോ ബണ്ടിൽസ് ആ ഫോമിഡ് ഏകദേശം ഒരു നാലോ അഞ്ചോ ബണ്ടിൽ നാലോ അഞ്ചോ എന്തെയ്യാ റിങ് ഓഫ് ബണ്ടിൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഓട്ടോമാറ്റിക് അതിൻ്റെ ഗ്രോത്ത് കഴിഞ്ഞു അതാണ് ഈ ബൊറോവിയുടെ അത്രത്തോളം തിക്നെസ് ആണ് ഉണ്ടാകുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ദീസ് സക്സസ് ഈ ക്യാമ്പിൾ ഡിഫ്രൻസിയേഷൻ ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും സെവൽ കോൺസെൻട്രേറ്റ് റിങ് ഓഫ് വസ്കുലോ ബണ്ടിൽസ് ഗെറ്റ് എംബഡ് ഇൻ തിക് വേൾഡ് ലിഗ്നിഫൈഡ് കൺഷ്യൂ സെപ്പറേറ്റ് ബൈ തിൻ വോൾഡ് പാൻ കെയ്മിസ് സോൺ ഗീവ് ദ അപ്പിയറൻസ് ഓഫ് ഗ്രോത്ത് റിങ്സ് അതായത് നമ്മൾ കുറേ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും സെക്കൻഡറി സൈലം ആൻഡ് കൺജക്റ്റീവ് ടിഷ്യൂ ടുഗതർ ഒരു വളരെ തിക്ക് വോൾഡും ഡാർക്കായിട്ട് കാണാം അതിൻ്റെ പെരിഫറിയിൽ സെക്കൻഡറി ഫ്ലോയം പ്ലസ് പാൻ കെയ്മ ലൈറ്റായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഓരോ വർഷത്തെ ആക്ടിവിറ്റി ഓരോ സമയത്തെ ആക്ടിവിറ്റി കൊണ്ട് അല്ലെങ്കിൽ ഓരോ എക്സസൈസ് ക്യാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ടു ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് റിംഗ് പോലെ തോന്നും യഥാർത്ഥം ഇത് ഗ്രോത്ത് റിങ് അല്ല അങ്ങനെ തോന്നും എന്നാണ് പറയുന്നത് ആൻഡ് അഡീഷണൽ പോയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്യാമ്പിമീസ് കമ്പോസ് ഓഫ് ഫ്യൂസിഫോം ഇനിഷ്യൽസ് ഉള്ളി വിക്കാസ് യു ഹവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ഡൈക്കോട്ട് സ്റ്റം ഡ്യ സെക്കൻഡറി തിക്കനിങ് ഫ്യൂസ് ഫോം ആസ് വെൽ എസ് റേ ഇൻഷ്യൽസ് ആ ഫോംഡ് പക്ഷേ ഇവിടെ ഫ്യൂസ് ഫോം ഇനിഷ്യൽസ് ഉള്ളി വിച്ച് ഗീവ്സ് ടു സെക്കൻഡറി വാസ്കുലർ ട്രിഷ്യൂ ഈച്ച് സക്സസ് റിംഗ് ഓഫ് ക്യാംബിമീസ് ഒറിജിനേറ്റ് ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഫ്ലോയം പാനഗേമ സെൽസ് പ്ലസ് സം പാനഗേമാറ്റിസ് സെൽസ് ആൻഡ് ദിസ് അനോമലസ് ടൈപ്പ് ഓഫ് സെക്കൻഡറി ഗ്രോത്ത് തിക്നസ് ടേക്സ് പ്ലേസ് ബൈ ദ ഫോ മീൻസ് ഓഫ് സക്സസ് റിംഗ്സ് ഓഫ് കൊളാറ്റൽ വാസ്ക്ലോ ബണ്ടി അതൊരു ആ പോയിൻ്റ് ഒന്ന് എംഫോസൈസ് ചെയ്യുന്നതേ ഉള്ളു ബൈ ദ ആക്ടിറ്റീവ് ആക്ടിവിറ്റി ഓഫ് സക്സസീവ് റിംഗ്സ് ഓഫ് ക്യാമ്പിയ എന്ന് എടുത്തു പറയാൻ വേണ്ടിയാണ് ആ പോയിൻ്റ് ഇവിടെ നോട്ട് ചെയ്യുന്നത് സോ ദിസ് ഈസ് എ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ ഓഫ് ഫെബറവിയ ഡിഫ്യൂസസ്റ്റം ആഫ്റ്റർ എ ഒൺ ഓർ ടു റൗണ്ട് ഓഫ് സെക്കൻഡ് തിക്കനി ആൻഡ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് യു ക്യാൻ സീ ദ ഡിഫറെ റിങ്സ് ഓഫ് സെക്കൻഡറി ടിഷ്യൂസ് ഫോംഡ് ബൈ ദ ആക്ടിവിറ്റി ഓഫ് എക്സറി ക്യാമ്പിയ നമുക്കത് കണ്ട ഒരു ഗ്രോത്ത് റിങ് പോലെ തോന്നും സി ഡാർക്കർ സോൺ എന്ന് പറയുന്നത് ആ ലെഫ്റ്റ് പടത്തിൽ ഡാർക്കർ സോൺ എന്ന് പറയുന്നത് സെക്കൻഡറി സൈലം പ്ലസ് കൺജക്റ്റീവ് ടിഷ്യൂ ആണ് ലൈറ്റ് എന്ന് പറയുന്നത് കളർ എന്ന് പറയുന്നത് സെക്കൻഡറി ഫ്ലോയം പ്ലസ് ബാറ്റ് ഗെയിം ആണ് അത് ഗ്രോത്ത് റിംഗ് അല്ല ഓൺ ദ റൈറ്റ് സൈഡാണ് ഒരു രണ്ട് റൗണ്ട് ക്യാമ്പിയൽ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു ഇമേജ് ആണ് അതിൽ ഓരോന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും സെക്കൻഡറി സൈലം മനസ്സിലാക്കുക സോറി സെക്കൻഡറി സെക്കൻഡ് ലെയർ ഓഫ് ക്യാമ്പിൽ കാണാൻ പറ്റും സെക്കൻഡറി സൈലം കഞ്ച് ടിഷ്യൂ മുകളിലോട്ട് സെക്കൻഡറി ഫ്ലോയും പാൻ ഗെയിം ദെൻ തൊട്ട് താഴെ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് ക്യാമ്പിൽ ആണ് ദെൻ അതിന് ചുറ്റുമുള്ള ടിഷ്യൂസ് എല്ലാം കാണാൻ പറ്റും സോ ഗോ ടു ദിസ് ഇമേജ് ക്ലിയർലി ഈ ലെ വീഡിയോ നിലവർത്തി കാണുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിൽ ക്യാച്ച് ഇൻ ദ നെക്സ്റ്റ് ഡിസ്കഷൻ സോ താങ്ക് All the best.